സമുദ്ര വിഷന്റെ എല്ലാ പ്രിയ സ്നേഹ സൗഹൃദങ്ങൾക്കും സുപ്രഭാതം. ഇന്ന് നമ്മൾ സൂർദാസിനെ കുറിച്ച് സംസാരിക്കുന്നു. 13-14 നൂറ്റാണ്ടുകൾക്കിടയിൽ ഇന്ത്യയിൽ ആകെ വ്യാപിച്ചിരുന്ന സാഹിത്യ ശാഖയായിരുന്നു ഭക്തിപ്രസ്ഥാനം. ഈശ്വരഭക്തിയിൽ കൂടി മനുഷ്യന്റെ സമത്വം സ്ഥാപിക്കാനാണ് ഭക്തകവികൾ ശ്രമിച്ചത്. ആ കാലഘട്ടത്തിൽ പ്രസ്ഥാനത്തിനായി മികച്ച സംഭാവനകൾ നൽകിയവരിൽ പ്രമുഖനായിരുന്നു സൂർദാസ് എന്ന അന്ധനായ കവി. 1483 ഡൽഹിക്കടുത്ത് സിഹി ഗ്രാമത്തിലാണ് ജനനം. പ്രമുഖ പണ്ഡിതനായിരുന്ന മഹാപ്രഭു വല്ലഭാചാര്യന്റെ ശിഷ്യൻ ആയതോടെയാണ് അദ്ദേഹത്തിന്റെ കവിതാരചനകൾ മികച്ചതായത്. അദ്ദേഹത്തിൽ നിന്നും ശിഷ്യത്വം സ്വീകരിച്ചതിന് ശേഷമാണ് കൃഷ്ണലീലകളുടെ വർണ്ണനം ആരംഭിക്കുന്നത്. ഭഗവത് ലീലകളെ കുറിച്ച് ആവേശം തുളുമ്പുന്ന രീതിയിലുള്ള പാട്ട് സാധാരണ ജനങ്ങൾക്ക് വളരെ ഇഷ്ടമായി. സൂർ സാരാവലി, സാഹിത്യലഹരി, സൂർ സാഗർ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതികൾ. ലക്ഷത്തിൽ കൂടുതൽ പാട്ടുകൾ അദ്ദേഹം രചിച്ചെങ്കിലും അവയിൽ ഭൂരിഭാഗവും ലഭ്യമല്ല. കവിതയും ഗാനവും ഒന്നിച്ചു ചേർന്ന് വ്രജഭാഷയാണ് അദ്ദേഹം രചനകൾക്ക് ഉപയോഗിച്ചിരുന്നത്. യമുനാ തീരത്തുള്ളവരുടെ സംസാര ഭാഷ കൂടിയായിരുന്നു അത്. ഡൽഹി ഭരിച്ചിരുന്ന അക്ബർ ചക്രവർത്തി ക്ഷണിച്ചതനുസരിച്ച് അദ്ദേഹം കൊട്ടാരത്തിൽ പോയി ഭഗവത് കീർത്തനങ്ങൾ ആലപിച്ചു. സദസ്സിൽ അംഗമാകാനുള്ള ചക്രവർത്തിയുടെ ക്ഷണം അദ്ദേഹം സ്നേഹപൂർവ്വം നിരസിച്ചു. 1563 സൂർദാസ് അന്തരിച്ചു. ഏവർക്കും ശുഭദിനം. സ്നേഹപൂർവ്വം ബിജു കിഴക്കനേലം.